പോകുന്നത് പ്ലാറ്റി ഹെൽമന്തസിനെ കുറിച്ചാണ്, ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഈ പ്ലാറ്റി ഹെൽമന്തസ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് ഡിജാൻ ബാർ ആണ്. ഈ വാക്ക് കോയിൻ ചെയ്തത് ഇനി ഇതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവയവതലമാണ്. ഓക്കെ, അതായത് ഓർഗൻ സിസ്റ്റമാണ്, നാലാമത്തെയാണ് പ്ലാറ്റി ഹെൽമന്തസ്. അപ്പോൾ ഓർഗൻ സിസ്റ്റമാണ് ഇത്. ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നത് ദ്വിഭാഷ സമിതി, അതായത് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഈക്വൽ ടു ഹാഫ്സ് ആയിട്ട് കിട്ടും. ഇത് അസീലോ മേറ്റ് ആണ്. പിന്നെ പ്ലാറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് എന്ന് അർത്ഥം, ഹെൽമന്തസ് എന്ന് വെച്ചാൽ പോകും, അതായത് പരന്ന വിരകൾ. ഇപ്പൊ ഇലകളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പരന്ന് അതുപോലെ ഇരിക്കും, റിബൺ പോലത്തെ ഇരിക്കുന്നതാണ് പ്ലാറ്റി ഹെൽമന്തസ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, എക്സ്ക്രീഷൻ ഫ്ലെയിം സെൽസ് വഴിയാണ്, അതായത് അതിന്റെ സിലിയ ഈ ഫ്ലിക്കറിങ് ഓഫ് ഫയർ, ഫയർ ഇങ്ങനെ കത്തുന്ന പോലെ അതിന്റെ ഇരിക്കും അതിന്റെ ഫ്ലെയിം സെൽസ്. അതാണ്, അതൊരു പ്രത്യേക യുണീക് ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ജീവികളുമുണ്ട്, പരാദങ്ങളുമുണ്ട്, ഫ്രീ ലിവിംഗ് ഉണ്ട്, പാരസൈറ്റിക്കും ഉണ്ട്. ഇനി പരാദങ്ങൾ, ഈ പാരസൈറ്റിക് ആവണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അഡാപ്റ്റേഷൻസ് വേണം. അത് സക്കേഴ്സും ഹുക്സും ഒക്കെ ഉണ്ട് അവരുടെ ഹോസ്റ്റിന് അറ്റാച്ച്മെന്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടി. ഇനി പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ് പറഞ്ഞത്, ഹുക്കേഴ്സും സക്കേഴ്സും. ഇനി ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം ഈ കുക്ക് അല്ലെങ്കിൽ മീസ്ലി കുക്ക്ഡ് ആയിട്ടുള്ള ബീഫ് പോർക്ക് ഒക്കെ ആണെങ്കിൽ അവരതിൽ കൂടെയാണ് ഹ്യൂമൻ ബോഡി കൂടെ എൻ്റർ ചെയ്യുന്നത്. ഇനി ഇവർക്ക് ബ്ലൈൻഡ് സാക്ക് ബോഡിയാണ്. ബ്ലൈൻഡ് സാക്ക് ബോഡി എന്ന് വെച്ചാൽ ഒറ്റ സിംഗിൾ ഓപ്പണിംഗ് ഉള്ളൂ, ഒരു മൗത്ത് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, അതാണ് ബ്ലൈൻഡ് സാക്ക് ബോഡി എന്ന് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇപ്പം സെൽസ് അഗ്രിഗേറ്റ് ചെയ്ത് ഉള്ള ഓർഗാൻസ് ഉണ്ട്, പെരിഫറിയിൽ അങ്ങനെ നമ്മൾ പറഞ്ഞു. പിന്നെ ട്യൂബ് വിത്തിൻ എ ബോഡി പ്ലാൻ ഉണ്ട്, അതായത് ഒരു മൗത്തും എനസും രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, പക്ഷെ ഇവർക്ക് ഒരൊറ്റ സിംഗിൾ ഓപ്പണിംഗ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് പറയാം എലിമെന്ററി കനൽ ഇൻകംപ്ലീറ്റ് ആണ്, സിംഗിൾ ഓപ്പണിംഗ് ആണ്. പിന്നെ എലിമെന്ററി കനൽ ശാഖകളുണ്ട്, ഈ ബ്രാഞ്ചിങ് ഉണ്ട്. ടു ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ഇതിനകത്തുണ്ട്, അനേറോബിക് റെസ്പിറേഷൻ ഉണ്ട്, എയറോബിക് റെസ്പിറേഷൻ ഉണ്ട്. സോ എന്താ നമുക്കത് പറയാൻ പറ്റും? കാര്യം ഇപ്പം അനേറോബിക് റെസ്പിറേഷൻ പാരസൈറ്റിക് ഉണ്ടല്ലോ, അവര് അനേറോബിക് റെസ്പിറേഷൻ ആണ് കാണിക്കുക. എയറോബിക് റെസ്പിറേഷൻ സ്വതന്ത്ര ജീവികൾ, ഫ്രീ ലിവിംഗ് ആയിട്ടായിരിക്കും അവർ കാണിക്കുന്നത്. നാഡികല മസ്തിഷ്കം ഉണ്ട് ഇവർക്ക്. പിന്നെ പ്രത്യുൽപാദനം റീപ്രൊഡക്ഷൻ അലൈംഗികം ഉണ്ട്, ലൈംഗികം ഉണ്ട്, സെക്സ്വൽ അസെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇവർ കാണിക്കുന്നത്. ബീജ സംയോഗം ആന്തരികമാണ്, ഇന്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും കാണാം. എന്താ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നൊക്കെ വെച്ചാൽ എന്താ, ഇപ്പൊ ലാർവ ഇല്ലെങ്കിൽ നമ്മൾ അതിന് ഡയറക്റ്റ് വരും, ലാർവ സ്റ്റേജ് ഉണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഇവർക്ക് രണ്ട് രീതിയിൽ ഡെവലപ്മെന്റ് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ക്ലാസ്സസ് ഓഫ് പ്ലാറ്റി ഹെൽമന്തസ് ആണ്. സിലബസിൽ എച്ച് എസ് എസ് സിലബസിൽ മൂന്ന് ക്ലാസ്സസ് ആണ് പറയുന്നത്, ട്യൂബിലേരിയ, എക്സാമ്പിൾ പ്ലാനേരിയ, രണ്ടാമത്തെ ട്രിമാറ്റോഡ ഫാഷിയോള, മൂന്നാമത്തത് സിസ്റ്റോള ടീനിയ സോളിയം ഒക്കെയാണ്. ആദ്യം ടെർബിലേരിയ നമുക്ക് നോക്കാം. ടെർബിലേരിയ, ട്രിമറ്റോഡ, സിസ്റ്റോള. ടെർബിലേരിയക്ക് നമ്മൾ ടേപ്പ് വേംസ് എന്ന് പറയും, അതായത് പരന്ന വിരകളാണ് അവർ. ഓക്കെ, ഇവർക്ക് സെഗ്മെന്റേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല, നോ സെഗ്മെന്റേഷൻ. പിന്നെ ഇവരുടെ ചലന മൂവ്മെന്റ്സ് ഗ്ലൈഡിങ് മൂവ്മെന്റ്സ് ആണ്, സിലിയേറ്റഡ് എപ്പിഡെർമിസ് വഴി ഗ്ലൈഡിങ് മൂവ്മെന്റ്സ് ആണ്. പിന്നെ ഇവർക്ക് ചെറിയ റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇവരുടെ എപ്പിഡെർമിസ് ഉണ്ടായിരുന്നു, റാബ്ഡൈറ്റ്സ് എന്ന് പറയും. ഫൺസ് ഒന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ ഇവർ കരയിൽ താമസിക്കും, ജലത്തിലുണ്ടാവും, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒക്കെ കാണുന്നതാണ്. നോ പാരസൈറ്റ്സ്, പാരസൈറ്റ്സ് ആയതോ ഈ ക്ലാസ്സിൽ ഒരു പാരസൈറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആയ സക്കേഴ്സും ഇല്ല. ഇൻഡസ്ട്രൈൻസ് ബ്രാഞ്ചുകളാണ്. ഇവർക്ക് പുനരുൽപ്പന്തി ഉണ്ട്, റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. പ്ലനേരി ഒക്കെ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നതാണ്. പ്ലനേരി, റീജനറേഷൻ ഓഫ് പ്ലനേരി വളരെ ഫേമസ് ആണ്. ഈ റീജനറേഷൻ ഓഫ് പ്ലനേരി വഴി മോർ ഫലാ
clicks. Morphala clicks type of regeneration and planaria is so, a simple diagram. Then, alaingika pratyuttha അലൈംഗിക പ്രത്യുൽപാദനം ട്രാൻസ്ഫോർ സ്പെഷ്യൽ സെക്സുവൽ ട്രാൻസ്ഫോർ സ്പെഷ്യൽ വരുന്നുണ്ട്. പിന്നെ ഡെവലപ്മെന്റ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഈ ക്ലാസ്സുള്ള എക്സാമ്പിൾസ് പ്ലനേരിയ ബൈപേലിയം ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇനി അടുത്ത ക്ലാസ്സാണ് ട്രിമെറ്റോഡ ഫ്ലൂക്സ് എന്ന് പറയും. മറ്റേത് നമ്മൾ എന്താ പറഞ്ഞത്, ടേപ്പ് വേംസ്. ഇത് ഫ്ലൂക്സ് എന്ന് പറയും. അൺസെഗ്മെന്റഡ് ബോഡിയാണ്, ഖണ്ഡങ്ങളൊന്നുമില്ല. ഈ എർത്തോംസ് ഒക്കെ പോലെ ഇങ്ങനെ സെഗ്മെന്റേഷൻസ് ഇല്ല, സക്കേഴ്സ് ഉണ്ട്. അതിനകത്ത് എന്താ, ഒരു പാരസൈറ്റ് ഇങ്ങനെ എൻഡോ പാരസൈറ്റ് ഇൻ ദ ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ജീവികളാണ് ഈ ഈ ഇതുള്ളത്. ഇവര് ഇൻഡസ്ട്രൈൻ ശാഖകളോടുകൂടി ഇൻഡസ്ട്രൈൻ ബ്രാഞ്ചഡ് ഇൻഡസ്ട്രൈൻ ആണ് ഇവർക്കുള്ളത്. അലൈംഗിക പ്രത്യുൽപാദനം ഇല്ല, സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇല്ല, റീജനറേഷൻ ഇല്ല, പ്ലനേരിയയിലെ പോലെ പുനരുൽപ്പത്തി ഇല്ല. പിന്നെ ഒരു എക്സാമ്പിൾ ആണ് ബ്ലഡ് ഫ്ലൂക്സ്, ഫാഷിയോള. ഹിസ്റ്റോമയാണ് കേട്ടോ ബ്ലഡ് ഫ്ലൂക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫീമെയിൽസ് എന്ന് വെച്ചാൽ ദേ ലൈസ് എഗ്സ് ഇൻ ദ ഗൈനോകോഫറി കനൽ ഓഫ് മേ. ഇവർക്ക് ഡൈജനിക് പാരസൈറ്റ്സ് ആണ്. അതായത് ഇവരുടെ ലൈഫ് സൈക്കിൾ രണ്ട് ഹോസ്റ്റിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൈമറി ഹോസ്റ്റ് മാൻ അല്ലെങ്കിൽ മറ്റ് അതർ മാമൽസ് ആയിരിക്കും. സെക്കൻഡറി ഹോസ്റ്റ് സ്നെയിൽ ആണ്. ഇറ്റ് കോസസ് ബിൽഹാസിയ എന്ന് പറയുന്ന ഡിസീസ് അവർ കോസ് ചെയ്യും. വേറെ എക്സാമ്പിൾ ലിവർ ഫ്ലൂക്സ് എന്ന് പറയും. ഇറ്റ് ഈസ് എ പാരസൈറ്റ് ഇൻ ദ ലിവർ. ഇവർക്കും ഡൈജനറ്റിക് പാരസൈറ്റ്സ് ആണ്. അതായത് രണ്ട് ലൈസ് ഹോസ്റ്റ് ഉണ്ടായിരിക്കും, ഗോട്ട് ഷീപ്പ് പ്രൈമറി ഹോസ്റ്റ്. ഇവർക്ക് സെക്കൻഡറി ഹോസ്റ്റ് മോളസ്കസ് ലിമ്നിയ ഒരു മോളസ്കസ് ആണ്. പ്ലനോപ്സിസ് ലിമ്നിയ അല്ലെങ്കിൽ പ്ലനോപ്സിസ് ഒക്കെയാണ് സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇവർക്ക് അഞ്ച് ലാർവൽ സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് പ്രൈമറി രണ്ട് ഹോസ്റ്റലുണ്ട്, പ്രൈമറി ഹോസ്റ്റലുണ്ട്, സെക്കൻഡറി ഹോസ്റ്റലുണ്ട്. സോ പ്രൈമറി ഹോസ്റ്റ് ഷീപ്പിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് നമ്മൾ മെറ്റാസിർക്കാരിയ എന്ന് പറയും. ഇനി പ്ലനോപ്സിസിലെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് നമ്മൾ മിറാസിഡിയം എന്ന് പറയും. അത്രേ ഉള്ളൂ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, ട്രിമെറ്റോഡെ കുറിച്ച് പറയാനുള്ളത്, ഫ്ലൂക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് സിസ്റ്റോഡ, ക്ലാസ് സിസ്റ്റോഡ. ടേപ്പ് വേംസ്, ഇതാണ് ടിപ്പിക്കൽ പ്ലാറ്റിഹെൽമിന്റസ് വരുന്ന ഇത്. ഈ ടേപ്പ് വേംസ് ആണ്, സെഗ്മെന്റഡ് ബോഡിയാണ്, സെഗ്മെന്റേഷൻ ഉണ്ട്. പക്ഷെ അതൊരു ട്രൂ ഒരു എർത്തോമൊക്കെ പോലത്തെ ട്രൂ അല്ല, ഒരു ഫോൾസ് സെഗ്മെന്റേഷൻ. അതിന് നമ്മൾ പറയും സ്ട്രോബിലൈസേഷൻ എന്ന് പറയും. സെഗ്മെന്റ്സ് നമ്മൾ അതിന് പ്രൊഗ്ലോട്ടൈറ്റ്സ് എന്ന് പറയുന്നത്, പ്രൊഗ്ലോട്ടൈറ്റ്സ്. ഇതിൻ്റെ ഒരു പടം പറയുന്നുണ്ട് പ്ലഗ്ലോട്ടൈറ്റ്സ്. ഇവിടെ എൻഡോ പാരസൈറ്റ്സ് ആണ്. അപ്പം തന്നെ എന്താണ്, സക്കേഴ്സ് ഉണ്ട് അല്ലേ. ഫുഡ്, ഇവരുടെ ഫുഡ് അവർ അബ്സോർബ് ചെയ്യുന്നത് ത്രൂ ദ സർഫസ് ഓഫ് സ്കിൻ. പിന്നെ ഇവർക്ക് സ്കോളക്സ് എന്ന് പറയുന്നൊരു ഹെഡ് ഹെഡ് അല്ല ഹെഡ് പോലത്തെ ഒരു ഇതുണ്ട്, സ്കോളക്സ്. ഇവിടെ നമുക്ക് സക്കേഴ്സും കാണാം. ഇവർക്ക് പുനരുൽപ്പത്തി ഇല്ല, റീജനറേഷൻ പ്ലനേരിയ പോലെ നോ റീജനറേഷൻ, അസെക്സ്വൽ റീപ്രൊഡക്ഷനും ഇല്ല, അലൈംഗിക പ്രത്യുൽപാദനവും ഇല്ല, ഡയറക്റ്റും ഇൻഡയറക്റ്റും ഡെവലപ്മെൻ്റ് ഉണ്ട്. ലാർവയായിട്ടും വരും അല്ലാതെ വരും. എക്സാമ്പിളാണ് തീനിയസോലിയം. തീനിയസോലിയം നമ്മൾ എച്ച് എസ് എസ് സിലബസ് കൊടുത്തിട്ടുള്ളതാണ്. ഇതാണ് പോർക്ക് ടേപ്പ് വേം എന്ന് പറയും. ഇത് നമ്മൾ പോർക്കൊക്കെ അൺകുക്ക് ആക്കിയിട്ട്, അതായത് ഫുള്ളായിട്ട് നന്നായിട്ട് ഹൈ പ്രഷറിലൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കണം ഈ പോർക്ക്, അല്ലെങ്കിൽ ഈ വേം നമ്മുടെ ബോഡിയിലേക്ക് വരും. സോ ഇവർക്ക് രണ്ട് ലൈഫ് സൈക്കിൾ രണ്ട് ഹോസ്റ്റലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഡൈജനിക് ലൈഫ് സൈക്കിളാണ്. പ്രൈമറി ഹോസ്റ്റ് മാനും സെക്കൻഡറി ഹോസ്റ്റ് പിഗും ആണ്. മാനിൽ ഇതിന് ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ലാർവയാണ്. ആ ലാർവയുടെ പേരാണ് സിസ്റ്റിസർക്കസ് അല്ലെങ്കിൽ ബ്ലേഡൽ വേം എന്ന് പറയും. ഓക്കെ, ഇനി സെക്കൻഡറി ഹോസ്റ്റ് പിഗിൻ്റെ ലാർവയിൽ നമ്മൾ ഓൺഗോസ്ഫിയർ ലാർവ എന്ന് പറയും. ഓക്കെ,
ഇതാണ് സിലബസിൽ കൊടുത്തിരിക്കുന്ന ടീനിയ സോളിയം സിസ്റ്റോഡയുടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടീനിയ സാജിനേറ്റി ഉണ്ട്. ടീനിയ സാജിനേറ്റി എന്ന് പറഞ്ഞ ബീഫ് ടേപ്പ് ആണ്, ബീഫിൽ കാണുന്നത്. അതിനകത്ത് പ്രൈമറി ഹോസ്റ്റ് മാനും സെക്കൻഡറി ഹോസ്റ്റ് കാറ്റിലാണ്. മറ്റ് എക്സാമ്പിൾ എക്കിനോകോക്കസ് ഡോഗ് ടേപ്പ് ഒക്കെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പം അത്രയാണ് പ്ലാറ്റി ഹെൽമെന്റസിനെ കുറിച്ച് പറയാനുള്ളത്.